ഇന്ന് പറയുന്ന വീഡിയോ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണിയിൽ വിടുകാണി അടിക്കുക. വിടുകാണി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കുത്തിയിട്ട് സൂചി ഒന്ന് കുത്തി കുറെ അകലത്തിൽ കുത്തുക. അത് വിടുകാണി എന്നാണ് അതിന് പറയുന്നത്. പിന്നെ വരുന്ന പ്രശ്നം നൂല് കുത്തി വലിയ തുണി നമ്മൾ തച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണിയുടെ നൂല് കുത്തി വലിഞ്ഞ് അവിടെ ഒരു പാട് പോലെ വരിക. ഈ രണ്ട് കാരണത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്കത് എന്താണ് സംഭവം എന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാണി ഒത്തിരി അകലത്തിൽ വരിക. കാരണം ഇപ്പൊ ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ കണ്ടോ, ഞാൻ ഇത് അകത്തി ഇട്ടതാണ്. കണ്ടോ, നമ്മൾ തച്ചുകൊണ്ടിരുന്നത് ഇതാണ്. തച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ടോ, ഇത് ഒത്തിരി അകലത്തിലാണ് വരുന്നത്. ഇതിലും അകലത്തിൽ വരും. ഇപ്പൊ ഞാൻ കാണി അകത്തിയിട്ടതാണ്. ഇങ്ങനെ വരാനുള്ള ഒരു കാരണമാണ് പറയുന്നത്. അത് വരാനുള്ള കാരണം ഈ സൂചി വളഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂചിക്ക് വളവ് സംഭവിച്ചു കഴിഞ്ഞാല് അത് ഇങ്ങനെ അകന്ന് അകന്നാണ് കുത്തുകയുള്ളൂ. കാണിയത് തയ്യലും മുറുകുകയില്ല, ഒത്തിരി അകലത്തിലൂടെ കുത്തി കുത്തി പോകും. അതിന്റെ കാരണം സൂചി വളയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ സൂചി എവിടെയെങ്കിലും പോയി കുത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വളവ് വരും. വളവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും അകന്നകന്നാണ് കുത്തുകയുള്ളൂ. അതാണ് വിടുകാണി അടിക്കുക എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. തുണി തച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, ഇങ്ങനെ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂചിയുടെ മൊന പോയി കഴിഞ്ഞാൽ അതിങ്ങനെ നൂല്, ഈ തുണിയിലെ നൂലിങ്ങനെ സൂചി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ നൂല് കുത്തി വലിയും. ഇതിൻ്റെ മൊന പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കണേ. ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നൂല് കുത്തി വലിയ, അതിനുള്ള കാരണം ഇതിൻ്റെ മൊന പോകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. മൊന പോയാൽ സൂചി മാറാൻ നമുക്ക് മാറേണ്ട വരും. മാറാൻ നമുക്ക് സൂചി ഇല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം. സൂചിയുടെ മൊന ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, മൊന പോയതാണിത്, ഇത് മാറിയ സൂചിയാണ്. ഇങ്ങനെ മൊന പോയാൽ എങ്ങോട്ടാണോ അത് വളഞ്ഞിരിക്കുന്നത്, ആ ഭാഗം നമ്മൾ ഈ പേപ്പറിൽ, ഇത് സാൻഡിൽ പേപ്പറാണ്, എമിരി പേപ്പർ, സാൻഡിൽ പേപ്പർ, വാട്ടർ പ്രൂഫ് പേപ്പർ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ നമ്പർ P220 ആണ്. ഈ പേപ്പറാണ് നമ്മൾ മേടിക്കേണ്ടത്. ഈ പേപ്പർ മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊന എവിടെയാണോ വളഞ്ഞിരിക്കുന്നത്, എങ്ങോട്ടാണോ അവിടെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തൂത്തതിന് ശേഷം അതൊന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ അത് നേരെ ഓക്കെ ആണെങ്കിൽ പിന്നെ തൂക്കേണ്ട കാര്യമില്ല. അത് എങ്ങോട്ടാണോ വളഞ്ഞിരിക്കുന്ന ആ ഭാഗമാണ് തൂക്കേണ്ടത്. കൂടുതൽ തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഭാഗം തൂത്ത്, അത്രേ ഭാഗം തേഞ്ഞു പോകുന്നുണ്ട്, പെട്ടെന്ന് തേഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചതിന് ശേഷം അതൊന്ന് നോക്കണം. വേറെ സൂചി ഇല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ചിടാം, യാതൊരു കുഴപ്പവുമില്ല. തയ്യൽക്കാർ പലരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ് പറയുന്നുള്ളൂ. ചെറിയ ചെറിയ വീഡിയോകളാണ് വരുന്നത്. ഇതിപ്പോ 2-ാമത്തെ ക്ലാസ്സാണ്. ഇന്നലെ ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു, ഇനി 3-ാമത്തെ ക്ലാസ്. അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കത് ചെയ്യാനും പഠിക്കാനും എളുപ്പമുള്ള വഴികളാണ് പറയുന്നത്. മെഷീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ക്ലാസ് 2 ഇന്നലത്തെ വീഡിയോ ക്ലാസ് 1. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയുമായി വീണ്ടും ഞാൻ വരാം.